മുറിവുകളിൽ സാന്ത്വനമേകും കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. വിടുതലിനുന്നത ശക്തി നിറയ്ക്കും കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. തളരുന്നൊരു മനുജനു കൃപയരുളും കാരുണ്യാഭിഷേകം. അഭിഷേകത്തിനുണർവ് പകരും കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. കാരുണ്യാഭിഷേകം, അഭിഷേകം, കാരുണ്യാഭിഷേകം, അഭിഷേകം, കാരുണ്യാഭിഷേകം, അഭിഷേകം, കാരുണ്യാഭിഷേകം. എഴുന്നള്ളുവി നിമിഷം എത്ര മോഹനം, ആത്മാവിൽ പൂമഴയ സ്വർഗനാഥനിൽ ആവേദന സാഷ്ടാംഗം പ്രണമിച്ചിത എന്റെ ജീവിതം തരുന്നു ഞാൻ. ദിവ്യകാരുണ്യമേ ആരാധന, 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 യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുൽ പ്രിയമുള്ളവരെ, ആരിലാണ് ദൈവം വസിക്കുക? എപ്രകാരമുള്ളൊരു വ്യക്തിയിലാണ് ദൈവത്തിൻ്റെ സ്നേഹം നിറയുക? അത് യോഹന്നാൻ അദ്ദേഹത്തിൻ്റെ ലേഖനം 1:4:15 പറയുകയാണ്. യേശു ദൈവപുത്രനാണ് എന്ന് ഏറ്റു പറയുന്നവനിൽ ദൈവം വസിക്കുന്നു. ഇന്നൊരുപാട് മനുഷ്യർക്ക് യേശു ദൈവമാണ് എന്ന് പറയാൻ സംശയം തോന്നുന്ന ആളുകളുണ്ട്. യേശു ദൈവത്തിൻ്റെ മകനാണ് എന്ന് പറയുവാൻ പ്രയാസം തോന്നുന്ന മനുഷ്യരുണ്ട്. ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കാം. കാരണം 2000 വർഷങ്ങൾക്ക് മുമ്പ് പാലസ്തീനയുടെ തെരുവീഥികളിലൂടെ നന്മ ചെയ്ത് കടന്നുപോയ ആ ദൈവപുത്രനെ പീലാത്തോസ് കുറ്റമില്ല എന്ന് കണ്ടിട്ടും ശിക്ഷയ്ക്ക് വിധിച്ചു. ശതാധിപൻ പറഞ്ഞു, സത്യത്തിൽ ഇവൻ ദൈവപുത്രനാണ്. 100 വർഷങ്ങൾക്ക് മുൻപ് യേശയ്യ പറഞ്ഞു വെച്ചു, ഇതാ ഒരു രക്ഷകൻ പിറക്കുന്നു. മിക്കയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു. അപ്പോൾ ലോക രാജ്യങ്ങളിൽ ഒത്തിരി മനുഷ്യർ ഒരു വലിയ ഒരു നക്ഷത്രമുദയം ചെയ്യുന്നു എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ യേശു ദൈവമാണ് എന്ന് ഞാനും നിങ്ങളും ഹൃദയത്തിൽ വിശ്വസിച്ച് അധരങ്ങൾ കൊണ്ട് ഏറ്റു പറയുമ്പോൾ ദൈവമെന്നിൽ വസിക്കുന്നു. അതാണ് വചനം പറയുന്നത്, യേശു ദൈവപുത്രനാണെന്ന് ഏറ്റു പറയുന്നവനിൽ ദൈവം വസിക്കുന്നു, അവൻ ദൈവത്തിലും വസിക്കുന്നു. ഞാൻ ഏറ്റു പറയണം, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ആ ദൈവം ജീവനുള്ള സത്യദൈവമാണ്. ആകാശത്തിന് ഭൂമിക്കും മധ്യേ വേറൊരു രക്ഷകനില്ല എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. യേശു ഏക രക്ഷകൻ, വേറാരിലും രക്ഷയില്ല, യേശു ഏക രക്ഷകനാണ്. ആ ബോധ്യം എനിക്കുണ്ടാകണം. ആ ബോധ്യമുണ്ടെങ്കിൽ ഞാൻ ആ യേശുവിനെ ഉയർത്തി പറയുവാൻ പരിശ്രമിക്കും. അങ്ങനെ പറയുമ്പോൾ ആ വ്യക്തി ദൈവത്തിലും വസിക്കുന്നു എന്നുള്ളതാണ്. ദൈവം എന്നിൽ വസിക്കുന്നു മാത്രമല്ല, ഞാൻ എൻ്റെ ദൈവത്തിലും വസിക്കുന്നു. അങ്ങനെ നമുക്ക് ദൈവത്തിൽ വസിക്കാൻ കൃപ നൽകണമേ എന്ന് ഈ ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ,
ഒരുപാട് മനുഷ്യർക്ക് ദേവാലയം കാണുമ്പോൾ ഒന്ന് കുരിശു വരയ്ക്കാൻ, ശിരസ് നമിക്കാൻ, ഒന്ന് മുട്ടുകുത്തി കരം കൂപ്പി കൈകൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കുവാൻ മടിയും അലസതയും ലജ്ജയുമുള്ള ആൾക്കാരുണ്ട്. പ്രാർത്ഥന തന്നെ വിരസമായി തോന്നുന്നവരുണ്ട്. ദൈവമേ, കുരിശ് ഒന്ന് പുറത്ത് കാണുമ്പോൾ ഒരു ക്രിസ്ത്യാനിയാണല്ലോ എന്ന് ചിന്തിച്ച് അത് കാണാതെ സൂക്ഷിക്കുന്നവർ, പരസ്യമായി ഒന്ന് ജപമാല കരങ്ങളിലെടുത്ത് ജപിക്കുവാൻ പ്രയാസപ്പെടുന്നു. കർത്താവേ, യേശു വിശ്വസിക്കുന്ന ഒരു വലിയൊരു സമൂഹമായി മാറുവാൻ, ഏറ്റുപറയുന്നവരായി തീരുവാൻ, ഹൃദയത്തിൽ ദൈവം വസിക്കുവാൻ, ദൈവത്തിൽ ഞങ്ങൾക്ക് വസിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനവരക്ഷയ്ക്കായി തന്നൊരു നാമമേ യേശുവെന്നൊരു നാമമേ, ദൈവം മാനവരക്ഷയ്ക്കായി തന്നൊരു നാമമേ യേശുവെന്നൊരു നാമമേ, ഭൂലോകങ്ങൾ മുട്ടുമടക്കും ഉന്നത നാമമേ യേശുവെന്നൊരു നാമമേ, ഭൂലോകങ്ങൾ മുട്ടുമടക്കും ഉന്നത നാമമേ യേശുവെന്നൊരു നാമമേ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ മാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ മാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.